ഹായ് ഹലോ വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാനൊരു കുപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ടാബ്ലറ്റ് സ്ട്രിപ്പും ഒരു കുപ്പിയും ഉണ്ടായി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണേ. ആദ്യം തന്നെ നമുക്ക് ബാക്കിൽ വേസ്റ്റായിട്ട് നിൽക്കുന്ന സംഭവങ്ങളില്ലേ, അതൊക്കെ അങ്ങ് റിമൂവ് ചെയ്തേക്കാം. അവന്മാർ എപ്പോഴും വേസ്റ്റ് തന്നെയാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യമില്ലല്ലോ. അതിനങ്ങ് റിമൂവ് ചെയ്ത് എല്ലാത്തിൽ നിന്നും എടുക്കാം. ഇതിനുശേഷം ഇതുപോലെ ചളങ്ങി നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് നേരെയാക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ട്രൈ പിക്സ് സെൻഡ് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ദാ ഇതുപോലത്തെ ടാബ്ലറ്റ് സ്ട്രിപ്പ് എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിൽ വയ്ക്കാനായിട്ട് കുഞ്ഞു നാരെണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് പോവുകയാണ്. ബോട്ടിലിന് ഞാൻ ആദ്യം തന്നെ ഇതുപോലെ വുളൻ ത്രെഡ് വെച്ചിട്ട് സ്റ്റെംസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പല രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അത്ര പെർഫെക്ഷൻ ഒന്നും ഇല്ല. ലാസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ ദാ ഇതുപോലെ ഫെവിക്രിൽ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ചീപ്പാണ് കേട്ടോ, 18 രൂപയൊക്കെ ഉള്ളൂ. അതിനുശേഷം നമുക്കിഷ്ടമുള്ള പാറ്റേണിലൊന്ന് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണോ അത് ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് വുളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം ഞാൻ ദാ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ കൊടുക്കാം. വുളൻ ത്രെഡ് നിങ്ങളുടെ കളറിനനുസരിച്ച് എടുക്കാം. ഞാൻ കുപ്പിയിൽ അങ്ങനെ ബേസ് കോട്ടൊന്നും കൊടുക്കുന്നില്ല. ഓൾറെഡി നല്ലൊരു ഗ്ലോ ഉണ്ട്, ഒരു നല്ല ഫിനിഷിംഗ് ഉണ്ട് നമ്മുടെ ബോട്ടിലിന്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ ബേസ് കോട്ടൊന്നും തന്നെ കൊടുക്കുന്നില്ല. അതിനുശേഷം നമുക്കിതിനൊക്കെ ഓരോ ടാബ്ലറ്റ് സ്ട്രിപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ അങ്ങനെ ടാബ്ലറ്റ് സ്ട്രിപ്പൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ലീഫ് കൊടുക്കണ്ടേ. ലീഫിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു തരം ടാബ്ലറ്റ് സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് സംഭവം. അത് ഏകദേശമൊക്കെ ഒരു ലീഫിൻ്റെ പാറ്റേണിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാവേ. ഇതാ ഇതുപോലെ ഞാനത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ഗുമ്മായിട്ട് ഇല്ലേ കാണാനായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ വലിയ ഭംഗിയൊന്നും ഇല്ല. നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് വരുമ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരും ടാപ്പിക്സൊക്കെ സെൻഡ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതാ ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്യണ്ടേ ഫ്ലവേഴ്സിനൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവറിന് കളർ ചെയ്യാൻ വേണ്ടി ക്രിംസൺ റെഡ്, ഫെവിക്രിൽ അക്രിലിക് പെയിൻസിൻ്റെ ക്രിംസൺ റെഡാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലവേഴ്സിലേക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. ക്യാമറ എടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അനിയത്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ക്യാമറ എടുക്കണം, ഞാൻ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യണമല്ലോ. അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ എല്ലാ ഫ്ലവേഴ്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊടുക്കാം. ഞാൻ ആ മുഴുവൻ ഫ്ലവേഴ്സിലും ഒരേ കളർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിലുള്ള ഇതിനൊക്കെ കൊടുക്കണം. പിന്നെ ലീഫിനും കളർ ചെയ്ത് കൊടുക്കണം. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം, ഞാൻ ഇന്ന പോലെ പറയുന്നില്ല. ലീഫിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഫെവിക്രിൽ അക്രിലിക് പെയിൻസിൻ്റെ തന്നെ സാപ്പ് ഗ്രീൻ ആണ് കേട്ടോ. സാപ്പ് ഗ്രീൻ കളർ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ലൈറ്റ് ഗ്രീൻ ആണെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ലീഫിൽ കളർ അടിച്ചു തുടങ്ങാതെ, പിന്നെ ലീഫിൻ്റെ കളറൊക്കെ ലൈറ്റ് ഗ്രീൻ ആകുമ്പോഴാണെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ബോട്ടിലിൻ്റെ കളർ ഏകദേശം ഒരു അൾട്ടർമേറിയം ബ്ലൂ ആണ്. അതുകൊണ്ട് സാപ്പ് ഗ്രീൻ ആകുമ്പോൾ വലിയ കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഇതുപോലെ തന്നെ കുപ്പിയിലൊക്കെ നന്നായിട്ട് ലീഫിൻ്റെ പാറ്റേണിലൊക്കെ നന്നായിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ ആ കുഞ്ഞു ഗുളിക വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പെയിൻറ് അടിക്കാൻ വേണ്ടിയിട്ട് ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫെവിക്രിൽ അക്രിലിക് കളേഴ്സിന് തന്നെ ലെമൺ യെല്ലോ. നിങ്ങൾക്ക് ലൈറ്റ് യെല്ലോ ആണെങ്കിലും യൂസ് ചെയ്യാം, പിന്നെ ലെമൺ യെല്ലോ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുപോലെ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ടും ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ ഹൈലൈറ്റിംഗ് ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ കുറച്ചുകൂടെ ഗുമ്മി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാനിങ്ങനെ ഒരു കാക്കയുടെ ആ ഒരു ഷേപ്പിൽ 11 പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ചുകൂടെയൊക്കെ ഗുമ്മായിട്ടില്ലേ നമ്മളുടെ കുപ്പി കാണാനായിട്ട്. എങ്കിലും കുറച്ചൊക്കെ ഗും വരുത്താനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇപ്പം തന്നെ നല്ല ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ നെക്ക് പോർഷനിലല്ലേ ഏറ്റവും ലുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നെക്ക് പോർഷനിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇതുപോലത്തെ വുളൻ ത്രെഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ഗ്ലൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാ ഇതുപോലെ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദാ വുളൻ ത്രെഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന പണിയേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല.
എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ ഇതുപോലെ ആ ത്രെഡും അങ്ങ് ചുറ്റിക്കൊടുത്തപ്പോൾ നമ്മുടെ കുപ്പി നല്ല ഗുമ്മായിട്ടില്ലേ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബോട്ടിലായിരുന്നു കേട്ടോ. ടാബ്ലറ്റ് പോച്ചിട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ വൂള് ചെയ്യാന്ന് ഇപ്പോൾ പഠിച്ചില്ലേ. അപ്പോൾ വൂളൻ ത്രെഡ് തന്നെ വേണമെന്നില്ല, എന്നിട്ട് ചാർജിൻ്റെ വയറെടുക്കുക കേട്ടോ സ്റ്റെമ്മിന് വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ കുപ്പി. സൂപ്പർ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോരുത് കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Don't forget to subscribe. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലിൽ നിന്ന് പോകരുത്. എല്ലാവരും ക്രിയേറ്റീവ് ആയി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. സോ ടേക്ക് കെയർ, ബൈ ബൈ, കീപ് സ്മൈലിംഗ്.